சபம் கண்ட சக்தி வைபவம் பூவி புத்தன் தந்த ശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള പ്രിയമക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദ്യപാനിയായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെടുകയില്ല, ഞാൻ മാനസാന്തരപ്പെട്ട് ആരും വിശ്വസിക്കുകയില്ല പിതാവേ, എന്റെ ഭാര്യയ്ക്ക് പോലും എന്റെ വിശ്വാസമില്ല. ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് കേട്ടിട്ട് എന്റെ വികാരിച്ചൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ലെന്ന്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള നിരാശയിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. പാപികൾക്ക് മാനസാന്തരം അസാധ്യമാണെന്നുള്ള ചിന്ത, രോഗങ്ങളിൽ നിന്ന് വിടുതൽ അസാധ്യമാണെന്നുള്ള ചിന്ത, നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം അസാധ്യമാണെന്നുള്ള ചിന്ത, അത് പൈശാചികമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ കൃപ പ്രത്യാശയാണ് ദൈവത്തിൽ വിശ്വസിക്കുക. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എന്നെ കേൾക്കുന്ന രോഗികളായ, ആത്മീയമായ രോഗം പിടിപെട്ടവര്, ശാരീരികമായ രോഗം പിടിപെട്ടവര്, സാമൂഹികമായിട്ടുള്ള തിന്മകളുടെ രോഗം പിടിപെട്ടവര്, എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകട്ടെ. കർത്താവ് കാത്തിരിക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലൂടെ കർത്താവ് കടന്നു വരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ മക്കളോട് നീ കരുണ കാണിക്കണമേ. നിന്റെ മക്കളെ നിന്റെ നാമത്തിലെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഞാൻ അവർക്ക് വേണ്ടി നൽകുന്ന ഈ പ്രാർത്ഥന നീ പിതാവിന്റെ പക്കലെ സമർപ്പിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമേ. കർത്താവിന്റെ വലിയ കൃപയും പിതാവിന്റെ അവസാനിക്കാത്ത സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്തായുടെ അഭിഷേകവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ സർവ ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും നിങ്ങളുടെ സർവ പ്രതിസന്ധികളോടും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹാലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന് വചനവുമായി നിൽക്കുന്നത്. പുതിയ പെന്തക്കോസ് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 73 സങ്കീർത്തനം 28 തിരുവചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ഒരു ദൈവ പൈതലിന്റെ ആനന്ദം അവന്റെ ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അല്പസമയം പാടി ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിന്റെ ആനന്ദം യേശു ക്രിസ്തുവാകണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആനന്ദം, നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം ഈ ലോകമോ ലോകത്തിലെ മോഹങ്ങളല്ല, കർത്താവായ യേശുവായിരിക്കണം. ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം പരിപൂർണമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് കരഘോഷത്തോടെ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിനെ നമ്മൾ പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. ആരാധനക്ക് യോഗ്യനേ, ആരാധനക്ക് യോഗ്യനാണ്. ആരാധിച്ചിടും നിതാ. അഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും
പ്രപഞ്ചത്തോട് ചേർന്ന് എല്ലാവരും ഒരിക്കൽ കൂടെ ചേർന്ന് പാടുന്നു. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. പുതിയ അഭിഷേകം നമ്മൾ അനുഗ്രഹിക്കണമേ, പുതിയ കൃപകൾ നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയൽ പിടിച്ചെടുത്തു. ആ സ്നേഹത്തോടെ പാടി ആരാധിച്ച് ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹം നിറയട്ടെ. പാവന നീണം തന്നു പാപത്തിൻ കറപ്പൊക്കെ, പാവന നീണം തന്നു പാപത്തിൻ കറപ്പൊക്കെ, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാ നൽകിയ രക്ഷ സ്വീകരിച്ചു സ്വന്തമാക്കി കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീത. എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ പാടികേ. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ഇരു കരങ്ങളും നമ്മുടെ മധ്യേ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് ആരാധനയ്ക്ക് യോഗ്യനായ സകല സ്തുതികൾക്കും അർഹനായ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ വിളിക്കും മക്കളെ. യേശുവേ, അത്ഭുതത്തിന്റെ രാജാവേ, ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. നമ്മുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഉയർത്തിപ്പാടുള്ള കരം വെച്ച് ഞങ്ങൾ വിടുവിക്കണമേ. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുത കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. അനേകരുടെ ശരീരത്തിൽ ദൈവശക്തി പ്രകടമായി അനുഭവിക്കുവാൻ അവരെ അവരെ അഭിഷേകം ചെയ്യണമേ. പിശാചിന്റെ ബന്ധന കെട്ടുകൾ ചിതറട്ടെ. ശത്രുവിന്റെ സകല വശീകരണ ശക്തികളും ആലോചനകളും ദുരന്തങ്ങളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗീയ ആനന്ദമായി സ്വർഗീയ പ്രത്യാശയായി പരിശുദ്ധാത്മാവേ ഓരാത്മാവിലും നിറയണമേ, ഓരാത്മാവിലും നിറയണമേ. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ പരിശുദ്ധാത്മാവേ ആനന്ദത്തിന് അഭിഷേകമായി കത്തിപ്പൊടരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആനന്ദത്തിന് അഭിഷേകം, ആനന്ദത്തിന് അഭിഷേകം. തീയായി കത്തട്ടെ, കാറ്റായി വീശട്ടെ, മഴയായി പെയ്യട്ടെ, നദിയായി ഒഴുകട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാമ്മേ, എപ്പോഴും കർത്താവിലും അവിടുത്തെ വചനങ്ങളിലും ആനന്ദമുള്ളവരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശം ദൈവമക്കളുടെ ആനന്ദത്തെക്കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 4:4 ദൈവത്തിന്റെ വചന പ്രകാരം പ്രഖ്യാപിക്കുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുക. ഈ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ക്രിസ്തീയ ജീവിതം അത് ആനന്ദത്തിന്റെ ജീവിതമാണ്. ദൈവമക്കളുടെ ആനന്ദം യേശു ക്രിസ്തുവാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ യുവജന സമ്മേളനത്തിൽ തന്റെ മുൻപിലിരിക്കുന്ന ജനലക്ഷങ്ങളെ നോക്കി മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, യുവജനങ്ങളെ, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്റെ പേരാണ് നസ്രത്തിലെ യേശു ക്രിസ്തു. എത്ര കൃത്യമാണ് ആ വാക്ക്. ദൈവമക്കളുടെ ആനന്ദം ഈ ലോകമല്ല. ദൈവമക്കളുടെ ആനന്ദം
ഈ ലോകത്തിന്റെ സുഖങ്ങളല്ല, ദൈവമക്കളായ നമ്മുടെ ആനന്ദം യേശു ക്രിസ്തുവാണ്. സങ്കീർത്തകനായ ദാവീദ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 4:7 തിരുവചനം, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചു. എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു തിരുവചനമാണിത്. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം. ഈ ആനന്ദമാണ് ഭൗതികമായ ആനന്ദം, ലോകം തരുന്ന സന്തോഷങ്ങള്. എന്നാൽ സങ്കീർത്തകനായ ദാവീദ് പറയാ, അതിനേക്കാൾ ഏറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവ് നിക്ഷേപിച്ചു. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയുടെയും അനുഭവം ഇതാണ്. കർത്താവിനെ രക്ഷകനാഥനുമായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഏതൊരു ആത്മാവിനും പറയാനുള്ളത് ഈ ഒരു അനുഭവമാണ്. അവർ ഒരിക്കലും ലോകത്തിന്റെ പുറകെ പോവുകയില്ല. അവർ ഒരിക്കലും ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങളിൽ ആകൃഷ്ടരായി കർത്താവ് നൽകിയ ആനന്ദത്തെ നഷ്ടപ്പെടുത്തുകയില്ല. ഈ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു, ദൈവമക്കളുടെ ആനന്ദം യേശു ക്രിസ്തുവാണ്. വീണ്ടും സങ്കീർത്തനം 16:11 വാ, അവിടെ വചനം എന്താ പഠിപ്പിക്കണേ? അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട്. ഇത് ആരാ പറയണേ? ഇസ്രായേൽ രാജ്യത്തിന്റെ മുഴുവൻ രാജാവായിരുന്ന ദാവീദാണ്. മാനുഷികമായി പറഞ്ഞാൽ എന്റെ സഹോദര, എന്തെങ്കിലും കുറവ് ദാവീദ് രാജാവിനുണ്ടായിരുന്നു. ഇന്ന് ഈ ലോകം എന്തൊക്കെ സ്വപ്നം കാണാൻ കൊതിക്കുന്നുവോ ഇതെല്ലാം ദാവീദിനന്ന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, കാരണം അവർ ഇസ്രായേൽ മുഴുവന്റെയും രാജാവ്. ആൾബലമുണ്ടായിരുന്നു, സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം ധാരാളമായി ദാവീദിന് ഉണ്ടായിട്ടും ദാവീദ് പറയുന്നത് എന്റെ ആനന്ദത്തിന്റെ പൂർണ്ണത എന്റെ സമ്പത്തിലാണെന്നോ അല്ലെങ്കിൽ എന്റെ സ്വാധീനത്തിലാണെന്നോ എന്റെ അധികാരത്തിലാണെന്നോ എന്റെ കൂടെയുള്ളവരുടെ ആൾബലത്തിലാണെന്ന് ഇതൊന്നുമല്ല ദാവീദ് പറയുന്നത്, എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലാണ്. പ്രിയ സഹോദര സഹോദരി, ഈ ഒരു അഭിഷേക ജീവിതത്തിലേക്കാണ് ഇന്ന് പരിശുദ്ധാത്മം നമ്മളെ വിളിക്കുന്നത്. ലോകം തരുന്ന സകല ഇമ്പങ്ങളെയും വിട്ടെറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുവാനുള്ള ഒരു ആത്മീയ വളർച്ച ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഞാൻ വളരെ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട്, വചനം ഒരുപാട് കേട്ടിട്ടും ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ ഉപേക്ഷിക്കാത്തവരെ, സിനിമകൾ ഉപേക്ഷിക്കാത്തവരെ, കള്ളുകുടി ഉപേക്ഷിക്കാത്തവരെ, തെറ്റായ ബന്ധങ്ങളിൽ ആനന്ദം കൊള്ളുന്ന ആ പാപ പ്രവൃത്തികൾ ഉപേക്ഷിക്കാത്തവരെ, കർത്താവ് ആഗ്രഹിക്കുന്ന നിലപാടുകളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കാത്ത ജീവിത ശൈലികളിൽ നിന്നും പിന്മാറാത്തവര് ഇന്ന് ഒത്തിരി ഒത്തിരി നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലേ, നമ്മുടെ കൂട്ടായ്മകളിൽ ഇല്ലേ? ഈ ഒരു ഡ്യൂപ്ലിസിറ്റിയിൽ, കപടതയിൽ ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ട ആനന്ദം, എനിക്കും നിങ്ങൾക്കും വേണ്ട സന്തോഷം, എനിക്കും നിങ്ങൾക്കും വേണ്ട സകല നന്മകളും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുകയാ. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എങ്കിൽ സ്വരമുയർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയാ. ഞാൻ ഓർക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ അവിടെ വചന ശുശ്രൂഷയായി കടന്നു ചെന്നപ്പോൾ സ്നേഹ ബഹുമാനപ്പെട്ട സോജി ഒലിക്കലച്ഛൻ, കർത്താവിന്റെ പ്രിയപ്പെട്ട അഭിഷിക്തൻ, അച്ഛന്റെ യൂത്ത് ടീമിൽ ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകം പരിചയപ്പെടുവാനും കണ്ടുമുട്ടുവാനും ഇടവന്നു. അവന്റെ പേര് കുരുവിള എന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ അവൻ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാനായിട്ട് അവിടെ ചെന്നു. അതിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് പാപകരമായ ബന്ധനത്തിലും ചീത്ത കൂട്ടുകെട്ടുകളിലും കുരുവിളപ്പെട്ടു. രാത്രി മുഴുവൻ മദ്യപാനമാണ്, നേരം വെളുക്കുന്നത് വരെ കള്ളുകുടിയും ആഭാസ പാട്ടുകളും നാടഭാഷയിൽ പറഞ്ഞ ലോകത്തിന്റെ വെറി കൂത്തുകളുമായി ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട സോജി ഒലിക്കലച്ഛന്റെ ടീമിലുള്ള ഒരു പ്രാർത്ഥനാ സംഘം കുരുവിളയുടെയും അവന്റെ സുഹൃത്തുക്കളുടെയും വീട്ടിലോട്ട് കടന്നു ചെല്ലുന്നത്. അവരോട് അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശു നൽകുന്ന ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു, യേശു നൽകുന്ന നിത്യജീവനെ കുറിച്ച് അവർ പങ്കുവെച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വീകരിക്കാനുള്ള താല്പര്യമില്ലെങ്കിലും വീട്ടിൽ വന്ന് കയറി വരല്ലെന്ന് വിചാരിച്ച് അവരിങ്ങനെ ക്ഷമയോടെ കേട്ടിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ഗ്രൂപ്പ് ആ വീട്ടിൽ നിന്ന് പോയി. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പ്രാർത്ഥിക്കാൻ വന്നു. അന്ന് അവിടെ 2-3 മണിക്കൂർ സമയം യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ദൈവദാസന്മാർ അവർ ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
കുരുവിളയുടെയും അവന്റെ കൂട്ടുകാരുടെയും ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ അനന്തമായ ശക്തി ഇറങ്ങി വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നവമായ അഭിഷേകത്തിന്റെ തീ ഇവിടെ ആത്മാവിൽ കത്താൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ പിശാച് കെട്ടിവെച്ച പാപത്തിന്റെ ബന്ധന കെട്ടുകൾ പൊട്ടുവാൻ തുടങ്ങി, ചിതറാൻ തുടങ്ങി. മദ്യപാനത്തിന്റെ കള്ളുകുടിയുടെ ബന്ധന മുഖങ്ങളെ പരിശുദ്ധാത്മാവ് ഒഴിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കുരുവിള എന്ന ചെറുപ്പക്കാരന് വലിയൊരു രൂപാന്തരീകരണം ആ രൊട്ട പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലെ ദൈവം ദാനമായി കൊടുക്കുകയാണ്. ഹാലലൂയ. ഈ കുരുവിള എന്നോട് വ്യക്തിപരമായ പറഞ്ഞ കാര്യമാണ്, സഹോദര അവരൊരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം എനിക്കുണ്ടായി, എന്തെന്നില്ലാത്ത സ്വസ്ഥത എന്നിലുണ്ടായി, ദൈവത്തിന്റെ അനന്തമായ ശക്തി എന്നിൽ നിറയുന്ന അനുഭവം ഉണ്ടായി. ഈ സഹോദരൻ നാളുകളായി കുടിച്ച് മൂക്കെട്ടം കുടിച്ച് കള്ളിൽ ജീവിതം ഒതുക്കിയിരുന്ന അവൻ ആ മദ്യപാനം എന്ന കെട്ടിൽ നിന്ന് പുറത്തു വന്ന് ചീത്ത കൂട്ടുകെട്ടുകളും ആവാസ പാട്ടുകളെല്ലാം ഉപേക്ഷിച്ച് സോജിയത്തിന്റെ യുവജന ടീമിൽ അവൻ പങ്കുചേർന്നു. ഇന്ന് കുരുവിള ഇംഗ്ലണ്ടിൽ അനേകം യുവജനങ്ങളോട് തനിക്ക് യേശു നൽകിയ വിമോചനത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും യേശുവിലൂടെ തനിക്കുണ്ടായ ആനന്ദത്തെക്കുറിച്ചും അവൻ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു കുരുവിള എന്ന ചെറുപ്പക്കാരന്റെ മാത്രം അനുഭവമല്ല, ഇതുപോലെ എത്രയെത്ര ചെറുപ്പക്കാരെ കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് പാപജീവിതം ഉപേക്ഷിച്ച് ജീവിതം കർത്താവിന് സമർപ്പിച്ച അനേക യുവജനങ്ങളെ കാലഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഈ ശുശ്രൂഷ അങ്ങനെ പങ്കെടുക്കുന്ന പല യങ്സ്റ്റേഴ്സ് ഉണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും. ഞാൻ അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ടെലിവിഷൻ പോലും വാച്ച് ചെയ്യാതെ ഈ ലോകത്തിന്റെ സകല ജടിക മോഹങ്ങളിൽ നിന്നും വേർപ്പെട്ടവരായി ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ചില കുഞ്ഞുങ്ങളെ കർത്താവ് വേർതിരിക്കുന്നുണ്ട്, ഒരുക്കുന്നുണ്ട് അനേകം അനേകം ജീവിതങ്ങളെ. ഇതാ ദാവീദ് പറഞ്ഞത്, അവർക്ക് ദാനത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ ഉണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചു. പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഈ ലോകത്തിലെ സകലതും ചപ്പും ചവറുമായി ആത്മാവിന് അനുഭവപ്പെടാൻ തുടങ്ങും. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് തിരുസഭയിലുള്ള 10,000 വിശുദ്ധര്. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ആനന്ദമുള്ളവരാകുവാൻ, നമ്മുടെ ആനന്ദം പൂർണ്ണമാകാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ തലം യോഹന്നാൻ സുവിശേഷം 15:11 യേശു പറഞ്ഞു, ഞാൻ ഈ വചനങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞത് എന്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുവാനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ്. ദൈവമക്കൾ ആനന്ദം പൂർണ്ണമാകുന്നത് അവർ വിശ്വാസത്തോടെ ആനന്ദത്തോടെ വചനം സ്വീകരിക്കുമ്പോഴാണ്. കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുന്ന, കർത്താവിന്റെ വചനത്തെ സ്വന്തമാക്കുന്ന എല്ലാ ജീവിതങ്ങളിലും ആനന്ദം പൂർണ്ണമാകും. യേശു പറഞ്ഞു, ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകാനാണ്. സഹോദര, നിന്റെ ജീവിതത്തിൽ ആനന്ദത്തിന് പരിപൂർണത അനുഭവിക്കാൻ നീ ആഗ്രഹിക്കുന്നു. സഹോദരി, നീ അനുഭവിക്കുന്ന ദുഃഖഭാരത്തിൽ നിന്ന് പുറത്തു വന്ന് സ്വർഗത്തിന് ആനന്ദം കൊണ്ട് നിറയാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ വചനത്തെ സ്നേഹിക്കണം. വചനം കേൾക്കുന്ന, വചനത്തെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയിലും സന്തോഷം പൂർണ്ണമാകുന്നു. രണ്ട്, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ സന്തോഷം പൂർണ്ണമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:24 യേശു പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ആനന്ദത്തിന്റെ പരിപൂർണത, ആനന്ദത്തിന്റെ അഭിഷേകം വെളിപ്പെടും. ഇന്ന് നിനക്ക് ആനന്ദമില്ല, ഒന്നിലും ഒരു സന്തോഷം കിട്ടാതെ, ഒന്നിലും ആനന്ദിക്കാൻ കഴിയാതെ, ശൂന്യത നിറഞ്ഞ, വരൾച്ച ബാധിച്ച, ഒരുപാട് നൊമ്പരങ്ങളും ദുഃഖങ്ങളും പേറിക്കൊണ്ടൊരു ജീവിതമാണ് നിന്റേത്. നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലായിട്ട് മാറും. യേശുവിന്റെ വാഗ്ദാനമാണ്, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ സന്തോഷം പൂർണ്ണമാകും. മൂന്നാമത്, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ജീവിതങ്ങളിൽ സന്തോഷം പൂർണ്ണമാകും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:51-52 വചനങ്ങൾ എടുത്ത് നിങ്ങൾ പഠിക്കണം. അവിടെ ശിഷ്യന്മാർക്ക് സുവിശേഷത്തെ പ്രതി സഹനങ്ങളും ഞെരുക്കങ്ങളും പീഡനങ്ങളും ഉണ്ടായപ്പോൾ 52 പറയുകയാണ്, അവർ ഇക്കോണി എന്ന സ്ഥലത്തേക്ക് പോയി. എന്നാൽ ശിഷ്യന്മാർ ആത്മാവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, അവർ ആനന്ദമുള്ളവരായി. എന്തുകൊണ്ട് അവർ ആനന്ദമുള്ളവരായത്? അവർ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരുന്നു. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള,
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലുള്ള, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയിലും ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ടാകും. അപ്രകാരമുള്ള ജീവിതങ്ങളിൽ മാത്രമേ സന്തോഷം പൂർണ്ണമാവുകയുള്ളൂ. ദൈവദനത്തെ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളായി രൂപപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. നമ്മൾ അസ്വസ്ഥരാകരുത്, പരിഭവിക്കുന്നവരാകരുത്. കർത്താവ് നൽകുന്ന ഈ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങാം. ഞാൻ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ പറയുകയാണ്, ദൈവമക്കളുടെ ആനന്ദം ലോകമല്ല, ലോകത്തിലെ വെറിക്കൂത്തുകളല്ല, സിനിമയല്ല, സീരിയലുകളല്ല, ആഭാസ ഗാനങ്ങളല്ല, മദ്യമല്ല, വ്യഭിചാരമല്ല, അശ്ലീലത നിറഞ്ഞ ചിത്രീകരണങ്ങളല്ല, ഇന്റർനെറ്റിലൂടെ വരുന്ന മ്ലേച്ഛതകളല്ല, മറിച്ച് യേശു ക്രിസ്തുവാണ് ഈ വലിയ തിരിച്ചറിവ് നിന്റെ അകത്ത് കത്തുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദൈവമക്കളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും വിവിധങ്ങളായ നിയോഗങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.